മുക്കത്തെ വ്യാപാരി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധ നേടി. സംസ്ഥാന പാതയ്ക്കരികിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലൊരുക്കിയ ഇഫ്താർ വിരുന്നിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആയിരത്തിലധികം ആളുകളാണ് പങ്കെടുത്തത്. മാനവ സൗഹൃദ ഗ്രാമമായി നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയ മുക്കത്തിന്റെ മണ്ണിൽ വ്യാപാരികളുടെ സൂർസംഗമൊരുക്കിയ ഇഫ്താർ വിരുന്ന് നാടിന്റെ കൂട്ടായ്മയുടെ കരുത്തറിയിക്കുന്നതായിരുന്നു. സംസ്ഥാന പാതക്കരികിൽ ഒരുക്കിയ വിശാലമായ പന്തലിൽ ബുധനാഴ്ച വൈകിട്ട് നോമ്പു തുറക്കാനെത്തിയത് ആയിരത്തിലേറെ പേർ. മുക്കത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരും സൗഹൃദ കൂട്ടായ്മയൊരുക്കിയ സ്നേഹവിരുന്ന് ആസ്വദിച്ചു. ഇഫ്താറിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ലിൻഡോ ജോസഫ് എംഎൽഎ, നഗരസഭാ ചെയർമാൻ പി ടി ബാബു, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, സി കെ കാസിം, റഫീഖ് മാളിക, എൻ എം ഹാഷിർ, എം ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ബക്കർ കളർ ബലൂൺ അധ്യക്ഷനായിരുന്നു. മുക്കത്ത് ഇത് രണ്ടാം തവണയാണ് വ്യാപാരി സൗഹൃദ കൂട്ടായ്മ മെഗാ ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. മുക്കത്തെ വ്യാപാരി കൂട്ടായ്മ നടത്തുന്ന ഒരു മെഗാ ഇഫ്താറാണിത്. കഴിഞ്ഞ വർഷവും ഇത് രണ്ടാം മെഗാ ഇഫ്താറാണ്. മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് 2023 ഞങ്ങളൊരു മെഗാ ഇഫ്താർ മുക്കത്തെ വ്യാപാരി കൂട്ടായ്മ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾക്കൊള്ളിക്കൊണ്ട് നടത്തിയാണ്. അത് ഇന്നും ഈ സാഹചര്യത്തിലും ഗംഭീര വിജയം തന്നെയാണ്. ഈ ഒരു പരിപാടിയിൽ ഇന്ന് 1200-ലധികം ആളുകളാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയത്. കഴിഞ്ഞ വർഷം 1100-ഓളം പേരായിരുന്നു. നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷം 2000 ആളുകളെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നാടിന്റെ സാഹോദര്യം നിലനിർത്താനും കൂട്ടായ്മ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് വ്യാപാരി സമൂഹം ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് കൺവീനർ പി പി അബ്ദുൾ മജീദ് പറഞ്ഞു. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളുടെ കൂടെ തൊഴിൽ ചെയ്യുന്ന, അതായത് ചുമട്ട തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, എല്ലാവരും വ്യാപാരികളെ പോലെ തന്നെ, അതായത് വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ, ഇവരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ട് ഒത്തൊന്നിച്ചിരുന്ന് ഒരേ കസേലയിലിരുന്ന് ഒന്നിച്ച് ഒരു ഇഫ്താർ സംഘടിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശം. അത് സത്യമായി വളരെ വിജയിച്ച് കഴിഞ്ഞ വർഷം വിജയിച്ചു. ഈ വർഷവും നല്ല വിജയം ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. മുക്കത്തെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചതെന്ന് കോർഡിനേറ്റർ അനീഷ് ഇൻഡിവേറ്റോ പറഞ്ഞു. ഈ ഒരു പരിപാടി ഇറങ്ങിയ ഞങ്ങളോട് സഹകരിച്ച മുക്കത്തെ വ്യാപാരികൾ, നല്ലവരായ വ്യക്തികൾ, ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഈ സമയത്ത് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പരിപാടി അഹോരാത്രം പേരിന് ഇത്ര വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു രൂപത്തിലാക്കാൻ ഒരുപാട് സന്നദ്ധസേന, എൻ്റെ മുക്കം സന്നദ്ധസേന, രാഹുൽ ബ്രിഗേഡ്, നെല്ലിക്കാവർമ്മ സന്നദ്ധസേന തുടങ്ങിയ ഒരുപാട്, അതുകൊണ്ട് യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകന്മാർ, പലത്തെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു വേദി ഇവിടെ സെറ്റാക്കിയത് അവർക്കൊക്കെ മകമഞ്ഞ നന്ദിയും കടപ്പാടും സംഘടന സമിതിക്ക് അറിയിക്കുകയാണ്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.